Hi friends, welcome back. ZUH'S cookbook like a little arcus for them. In the young pet and the dacam by a snack recipe and share a coconut tea cake. Guest a very easy eight and dacam by a little recipe and a video on the Kandanokam. Add the eight and the mutta on the beach either come. In a lake, add a cup of panjasara or a mixed jar on the food circa. ഈ പൊടിച്ച പഞ്ചസാര കുറേശ്ശേയായി മുട്ടാ മിക്സിലേക്ക് ഇട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് വെന്തേക്കാം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് പതുക്കെ പതുക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി പഞ്ചസാരയും മുട്ടയും കൂടി ഇപ്പോൾ നല്ലൊരു ക്രീമായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി അര കപ്പ് തേങ്ങ പഞ്ചസാര പൊടിച്ച ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് പാൽ അര കപ്പിന്റെ പകുതി ഓയിൽ കാൽ കപ്പ് ഒരു ഫിൽട്ടറിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റ് വെച്ചിട്ട് പതുക്കെ ഒന്ന് കറക്കിയെടുത്താൽ മതി അധികം ബീറ്റ് ചെയ്യരുത് കേട്ടോ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തെടുക്കാം ആ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എഗ് ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കാം എല്ലാം കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി കേക്ക് ടിന്നിൽ വാട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ തൂക്കിക്കൊടുക്കാം ഇനി ഒരു പഴയ പാത്രത്തിലേക്ക് റിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് കേക്ക് ടിന്നും കൂടെ വെച്ചെടുക്കാം കേക്ക് ടിൻ ചൂടായതിന് ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ചെടുക്കാം ബാറ്റർ എല്ലാ ഭാഗത്തേക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താലും മതിട്ടോ ഇനി നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഇനി മീഡിയം ഫ്ലെയിമിൻ്റെ ഏറ്റവും ലോയിൽ 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു നോക്കണ്ട കേട്ടോ ചില സ്റ്റൗവിന് ചൂട് കുറച്ച് കൂടുതലായിരിക്കും ഇനി ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ നോക്കാം ഉള്ളൊക്കെ റെഡി ആയിട്ടുണ്ട് പുറം ഭാഗം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് ഇനി ടിന്ന് മാറ്റാം സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം അതിനുശേഷം കേക്ക് ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുക്കാം അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റാം അടിവേഗം നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം 4 മണി ചായൻ്റെ കൂടെയും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ് ആ തേങ്ങയുടെ കടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു